ഹായ്, ഹലോ, വെൽക്കം ബാക്ക്. നമ്മൾ മലയാളികൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത പ്രഭാത ഭക്ഷണങ്ങളാണ് ഇഡ്ഡലിയും ദോശയും. നമ്മൾ എവിടെയാണെങ്കിലും ഏത് രാജ്യത്താണെങ്കിലും ഇഡ്ഡലി ദോശ എന്നൊക്കെ പറയുന്നൊരു ഫീലാണ്. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയി കഴിക്കും അല്ലേ. അപ്പോൾ ഈ ഇഡ്ഡലിയും ദോശയും ടേസ്റ്റിലാണെങ്കിലും ടെക്സ്റ്റേറിലാണെങ്കിലും ഒക്കെ പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഞാനീ പറയാൻ പോകുന്ന ടിപ്സ് കുറേയൊക്കെ എൻ്റെ അമ്മ പറഞ്ഞു തന്നതും ഞാൻ കുറേ ട്രൈ ചെയ്ത് കണ്ടുപിടിച്ചതും ഒക്കെയാണ്. പലതും അല്ലെങ്കിൽ എല്ലാം തന്നെ പലർക്കും അറിയായിരിക്കും, എന്നാൽ ചിലർക്കെങ്കിലും അറിയുന്നുണ്ടാവില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. വീഡിയോയിൽ പറയുന്ന ടിപ്സ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്കും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ദോശയൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. ആദ്യം തന്നെ അരിയും ഉഴുന്നും കുതിർക്കാൻ വേണ്ടി വെക്കണം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് പറയുന്നത്. ഞാൻ സാധാരണ അരിയുടെ ഉഴുന്നിന്റെ അനുപാതം 2:1 എന്ന രീതിയിലാണ് എടുക്കാറുള്ളത്. പിന്നെ 2 കപ്പ് അരിക്ക് 1 കപ്പ് ഉഴുന്ന് എന്നുള്ള രീതിയിൽ എടുക്കുന്ന സമയത്ത് ഇഡ്ഡലിക്ക് മാത്രമാണ് മാവ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ ഇഡ്ഡലി റൈസ് അഥവാ പൊന്നിയരിയാണ് ഉപയോഗിക്കാറുള്ളത്. ഇല്ല, ഇഡ്ഡലിക്കും ദോശയ്ക്കും കൂടെ ആണെന്നുണ്ടെങ്കിൽ 1 കപ്പ് സാധാരണ പച്ചരിയും 1 കപ്പ് ഇഡ്ഡലി റൈസും ആണ് എടുക്കാറുള്ളത്. ഇനി അരി കുതിർത്ത് വെക്കുന്ന സമയത്ത് അല്പം ഉലുവ കൂടി ഇട്ട് കുതിർത്ത് വെക്കാൻ ശ്രദ്ധിക്കുക. അരി ഉഴുന്നും നല്ല വൃത്തിയായിട്ടൊരു 4-5 പ്രാവശ്യമെങ്കിലും കഴുകുക. കഴുകി കഴിയുമ്പോൾ നല്ല ക്ലിയർ ആയിട്ട് വെള്ളം നിൽക്കുന്ന രീതിയിൽ വേണം വരാൻ. നല്ലതുപോലെ കഴുകിയതിന് ശേഷം നല്ല വെള്ളത്തിൽ തന്നെ അരി ഉഴുന്ന് കുതിർത്ത് വെക്കുക. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ പിന്നീട് അരിയും ഉഴുന്നും അരയ്ക്കുന്ന സമയത്ത് ഈ ഉഴുന്ന് കുതിർത്ത് വെച്ച വെള്ളം ചേർത്ത് അരയ്ക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലതുപോലെ ഇഡ്ഡലിയും ദോശയും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ഫ്ലഫി ആയിട്ടുള്ള ഇഡ്ഡലിയൊക്കെ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അരിയും ഉഴുന്നും മിനിമം ഒരു 7-8 അവേഴ്സ് എങ്കിലും കുതിർത്ത് വെക്കുക. അരി ഉഴുന്നും അരയ്ക്കുന്ന സമയത്ത് കുറേശ്ശെ വെള്ളം ചേർത്ത് അരയ്ക്കുക. ഒരുപാട് വെള്ളം ഒഴിച്ച് അരച്ചെടുത്തു കഴിഞ്ഞാൽ ആ മാവിന്റെ ടെക്സ്ചർ അങ്ങ് മാറിപ്പോകും. കുറേശ്ശെ വെള്ളം ചേർത്ത് അരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യാനുസരണം വെള്ളം ഒഴിച്ച് നമുക്ക് വേണ്ട രീതിയിലേക്ക് മാവാക്കി എടുക്കാൻ പറ്റും. ഇഡ്ഡലിക്ക് മാവ് അരയ്ക്കുന്ന സമയത്ത് ഉഴുന്നിനോടൽപ്പോ അല്ലെങ്കിൽ ഉഴുന്ന് അരച്ചതിന് ശേഷമോ കുറച്ച് ചോറോ അല്ലെങ്കിൽ കുതിർത്ത് വെച്ചിരിക്കുന്ന അവലോ ചേർത്ത് അരയ്ക്കാൻ ശ്രദ്ധിക്കുക. അരിയും ഉഴുന്നും സെപ്പറേറ്റ് ആയിട്ട് അരച്ചതിന് ശേഷം ഒന്നിച്ച് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൈകൾ നല്ല വൃത്തിയായിട്ട് കഴുകിയതിന് ശേഷം കൈ ഉപയോഗിച്ച് തന്നെ മിക്സ് ചെയ്യാനും ശ്രദ്ധിക്കുക. അരച്ച മാവ് നല്ല ക്വാളിറ്റിയുള്ള ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിനകത്ത് ഒഴിച്ച് അടച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ പുളിച്ചു പൊങ്ങാൻ എളുപ്പമായിരിക്കും. അതേപോലെ തണുപ്പ് സമയത്ത് മാവ് പുളിച്ചു പൊങ്ങുന്നത് കുറച്ച് പാടാണ്. അപ്പോൾ ഓവൻ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഓവൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്ത് അതിൽ ചൂടൽപ്പം മാറിയതിന് ശേഷം മാവെടുത്ത് ഓവനകത്ത് വെച്ചിരുന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പുളിച്ചു പൊങ്ങി വരും. ഇനി ദോശയും ഇഡ്ഡലിയും ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യാനുള്ള ടിപ്പുകളാണ്. ദോശയ്ക്ക് മാവെടുക്കുന്ന സമയത്ത് അതിലേക്ക് ഒരല്പം നെയ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം ദോശ ചുടുകയാണെന്നുണ്ടെങ്കിൽ നല്ല സൂപ്പറായിട്ട് നമുക്ക് ദോശ ചുട്ടെടുക്കാൻ പറ്റും. നെയ് റോസ്റ്റ് ആണെങ്കിൽ നെയ് ചേർത്ത് ക്രിസ്പി ആയിട്ട് അങ്ങനെയും അല്ലെങ്കിൽ സാധാരണ തട്ടുദോശ പോലെ ആണെങ്കിൽ അങ്ങനെയും ചുട്ടെടുക്കാൻ പറ്റും. എങ്ങനെ ചുട്ടാലും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഫ്രിഡ്ജിലിരിക്കുന്ന മാവാണെങ്കിൽ എടുത്ത് പുറത്ത് വെച്ചതിന് ശേഷം തണുപ്പ് മാറിയിട്ട് മാത്രം ദോശ ചുടുകയോ ഇഡ്ഡലി ഉണ്ടാക്കുകയോ ചെയ്യുക. ഇനി ഇഡ്ഡലി ഉണ്ടാക്കുന്ന സമയം ഇഡ്ഡലിത്തട്ടിൽ ഒരല്പം നെയ്യോ നല്ലെണ്ണയോ പുരട്ടിയതിന് ശേഷം മാവ് ഒഴിച്ചിട്ട് വേവിക്കാൻ വേണ്ടി വെക്കുക. മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇഡ്ഡലിക്കുള്ളെല്ലാം നല്ലതുപോലെ വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഹൈ ഫ്ലെയിമിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പുറമേ വെന്തതുപോലെ ഇരുന്നാലും ഉൾഭാഗം വേവണമെന്നില്ല. ഇഡ്ഡലി ഇളക്കിയെടുക്കുമ്പോഴും ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഇഡ്ഡലി റെഡിയായെന്ന് തോന്നിയാൽ ഇഡ്ഡലിക്കുട്ടകം തുറന്നതിന് ശേഷം അല്പനേരം ഇഡ്ഡലിത്തട്ടെടുത്ത് പുറത്ത് വെക്കുക. ചൂടൽപ്പം ഒന്ന് ആറിയതിനു ശേഷം ഒരു സ്പൂൺ കൊണ്ട് ഇളക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഡ്ഡലിത്തട്ടിൽ എങ്ങനെ തന്നെ പറ്റി പിടിക്കാൻ നമുക്ക് നല്ലതുപോലെ നല്ല ഷേപ്പിൽ ഇഡ്ഡലി ഇളക്കിയെടുക്കാൻ പറ്റും. ഈ ടിപ്സൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇഡ്ഡലിയും ദോശയും ഉണ്ടാക്കുന്നതിൽ നിങ്ങളെ വെല്ലാൻ ആരും തന്നെ വരത്തില്ല. സൂപ്പർ ടേസ്റ്റിലും അടിപൊളി ടെക്സ്ചറിലുള്ള ഇഡ്ഡലിയും ദോശയും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ഗസ്റ്റ് വരുമ്പം എന്ത് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കണം എന്നുള്ള ടെൻഷനും വേണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, ഇതേപോലെയുള്ള ടിപ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്.